ഹായ് ഫ്രണ്ട്സ്, പിന്നെ ഞാൻ 2 ദിവസം മുന്നേ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാൻ വെറുതെ ഇന്ന് എൻ്റെ പിറന്നാൾ ഫേസ്ബുക്കിലിട്ടു. അപ്പോൾ അതിൽ എത്ര ആൾക്കാർ കയറി വന്നിട്ടുണ്ടെന്നോ, എന്നെ ഒരു തരത്തിലും അറിയാത്തവർ, എൻ്റെ യൂട്യൂബ് ചാനലും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്നവരുമായിരിക്കും അതിൽ ഫുള്ള് വന്നത് ആയിരിക്കും എന്നല്ലാന്ന്, അല്ലാതെ അറിയില്ലല്ലോ. അപ്പോൾ എത്രയോ ഒരുപാട് ആൾക്കാർ, അതിൽ ഒരു 1000-ൽ 10 പിന്നെ എന്നെ അറിയുന്ന എൻ്റെ നാട്ടുകാരിൽ ചിലർ, ഇങ്ങനെ എണ്ണാൻ പറ്റുന്നവർ. ബന്ധുക്കളായിട്ട് ഒരു 2 ആൾ. ഞാൻ വ്യക്തമായി നോട്ട് ചെയ്ത കാര്യമാണ്, നേരെ മറിച്ച് ഇത് നേരെ തിരിച്ചിട്ടാൽ എന്തെങ്കിലും നെഗറ്റീവോ അല്ലെങ്കിൽ ഒളിച്ചോടി പോയിന്നോ അല്ലെങ്കിൽ പിന്നെ ഇതാ പെട്ടെന്ന് ഇതാ പ്രസവിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഇത് നേരെ തിരിച്ചാണ് ഈ പറയുന്ന ആരും, ഈ ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പിലെല്ലാ വലയത്തിലുള്ളവരൊന്നും ആയിരിക്കുമല്ലോ അതിന് പ്രതികരിക്കുക. ഏറ്റവും അടുത്ത നാറിയ ബന്ധുക്കളും ഏറ്റവും കൂടുതൽ അറിയുന്ന അയൽക്കാരും ഏറ്റവും നാറിയ ബന്ധുക്കളും വൃത്തികെട്ട കൾച്ചറിലവരും ശല്യം ചെയ്യുന്നവരായിരിക്കും അപ്പം പ്രതികരിക്കുക. നല്ല കാര്യത്തിന് കൊന്നുപോയാലും പ്രതികരിക്കില്ല. ഞാനൊരു ജോലി ചെയ്യുന്നുണ്ടെന്ന് ഇന്നും അറിയാത്തവരുണ്ട്. 2004 മുതൽ 2024 വരെ ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട്. അത് ഇന്നും എനിക്ക് ജോലിയുണ്ടോ, എനിക്ക് ജോലി ഇല്ലെങ്കിലും ഇല്ലാത്തതും ആയാലും അതൊന്നും എൻ്റെ വിഷയമല്ല, പക്ഷെ എനിക്ക് ജോലിയുണ്ടോ, ഏ സ്ഥിരമാണോ, എവിടെയാണ്, ഒക്കെ അല്ല ആര് ജോലി കൊടുക്കാൻ, ഒക്കെ എന്ത് ജോലി, അത് തിരുവനന്തപുരം മറ്റേ പോയി ആരെയും കണ്ടിട്ടുണ്ടാക്കിയ ജോലിയായിരിക്കും. ഇങ്ങനത്തെ വൃത്തികേട് ഞാൻ വർഷങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കുട്ടികൾ ചെറുതാകുമ്പം പിന്നെ കടയിലോ പുറത്ത് എവിടെയെങ്കിലും പോയാൽ അവർ കേൾക്കുന്ന വിധത്തിൽ പിന്നെ ഇവളെ പണി കളയും, ഇവളെ പണി കളയും, ഇവൻ ഉണ്ടാക്കി തന്ന പണി പോലെ അതെല്ലാം പുഴുത്ത് ചത്തു എന്നിട്ടും പണി കളയും എന്ന് പറഞ്ഞവരുണ്ട്. ശല്യം ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളെ ശല്യം ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നേരെ മറിച്ച് നമ്മളെങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ ജീവിച്ചു, ഒരു കാര്യത്തിനും ഈ ലോകത്ത് ഒരു തെണ്ടികളും ഇല്ല. നമ്മൾ ആരെല്ലോ ചട്ടക്കൂട്ടിൽ അവർ പറയുന്ന പോലെ അവർക്കനുസരിച്ച് അവരെ വൃത്തികേട് നമ്മൾ അംഗീകരിച്ച് അവര് മുണ്ട് പുന്തച്ച് കാണിക്കുമ്പോൾ നമ്മൾ അതിനെ പ്രതികരിക്കാതിരുന്നാൽ നമ്മൾ എന്നാലും ഡീസൻ്റ് ആവില്ല. ആ സമയത്ത് മാത്രമായിരിക്കും അവർക്ക് ഡീസൻ്റ്, അത് കഴിഞ്ഞാൽ നമ്മൾ ഡീസൻ്റ് അല്ല ഉണ്ടാവും. അത്ര ഭീകരമാണ്, നാറിയ ബന്ധുക്കളും കുറേ ആൾക്കാരും ഉണ്ട്. അതായത് ജാതകം എഴുതാനും വിധി എഴുതാനും ചിരിക്കാനുമായിട്ട്, നമ്മൾ ഒരു ജന്മം ഒറ്റ ജീവിതമേ ഉള്ളൂ, നമ്മൾ ആർക്കും അടിയറവ് വെച്ചിട്ടും നമ്മൾ അറിയാത്ത പ്രായത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഡാൻസ് കളിച്ചിട്ടും നമ്മൾ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. ആരെങ്കിലും തനിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം പക്വതയില്ല, അവർക്ക് 15, 20, 19, 18 വയസ്സാണെങ്കിൽ ഇപ്പം എടുക്കണം തീരുമാനം. നമ്മൾ നാളെ ഒരു ദിക്കിൽ നമ്മൾ ദുഃഖിക്കാൻ ഇടവരാനോ അല്ലെങ്കിൽ പണ്ട് 18-ാമത്തെ വയസ്സിൽ ഇവൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്യേണ്ടി വന്നില്ലെന്ന് ആലോചിച്ചിട്ട് ഒരിക്കലും നമ്മൾ ദുഃഖിക്കാൻ പാടില്ല. അത്രയും നാറിയ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അത്രയും വൃത്തികെട്ട കൾച്ചറിലവരാണ് നമ്മളെ ഭരിക്കുന്നത്, അത്രയും മോശമായ രീതിയിലാണ് ഒരാളെടുത്ത് പെരുമാറുന്നത്. എങ്ങനെയെല്ലാം കരുതേക്കുക, അവരെ സാഹചര്യം എന്നറിയേണ്ട, അവരെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോന്ന് അറിയേണ്ട, അവരെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയേണ്ട, അവർക്ക് ഉടുക്കാനുണ്ടോ ഉണ്ണാനുണ്ടോ കുടിക്കാനുണ്ടോ കുളിക്കാനുണ്ടോ ബാത്റൂമുണ്ടോ ഒന്നും അറിയേണ്ട, അവരെ മക്കളെങ്ങനെ ജീവിക്കുന്നു എന്നറിയേണ്ട, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ എന്നറിയേണ്ട, ഒന്നും അറിയേണ്ട. വീട്ടിൽ കയറി വന്ന് ചീത്ത പറയുക, വീട് വളയുക, എങ്ങനെയെല്ലാം ദ്രോഹം ചെയ്യാൻ പറ്റുമോ അത്രയും ദ്രോഹിക്കുക. വീട്ടിൽ വരുന്ന ആളോടെല്ലാം നമ്മളെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു കൊടുക്കുക, എന്നിട്ട് നമ്മൾ ജീവിച്ചില്ലേ,
എന്നിട്ട് നമ്മൾ 50 കൊല്ലോ 48 കൊല്ലോ 45 കൊല്ലോ നമ്മൾ ജീവിച്ചു. പക്ഷെ നമ്മൾ മാനസികമായിട്ട് ഒറ്റപ്പാട് അന്ന് വിഷമിച്ചു. ഇന്ന് അത് ഡാഷിന് തുല്യമാണ്. അന്ന് അനുഭവിച്ചു, ഇനി അനുഭവിക്കൂല. ഇനി അനുഭവിക്കൂല എന്ന് മാത്രമല്ല, ഇനി എന്താണെന്നറിയോ, നിയമത്തിൻ്റെ ഏറ്റവും മേലെ പോന്നവര് ഒരാളെ ഇൻസൾട്ട് ആക്കോ, ഒരാളെ അനാവശ്യം പറയോ, ഒരാളെ ഫോട്ടോ പബ്ലിക്കാക്കോ, ഒരു നമ്മളൊരു ഫോട്ടോ ഗ്രൂപ്പിൽ അനാവശ്യമായിട്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ തെമ്മാടിത്തരങ്ങൾ. ഒരു ശരിക്കും മഴയാണ് ഇങ്ങനെ നടക്കുന്നത്, തോരാത്ത മഴ. ഇത് ചില ആള് ചിലയാൾക്ക് അനുവദിച്ചു കൊടുക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മളെങ്ങനെ ജീവിക്കണം എന്നത് നമ്മളിൽ മാത്രം നിക്ഷിപ്തമാണ്. ഇവരെന്തിനു വൃത്തികേട് പറയാൻ വരുന്നത്? അതിപ്പൊ പറയാൻ കാരണം ഒരു നല്ല കാര്യം, ഞാൻ വെറുതെ ഇട്ടതാണ്. വെറുതെ ഇട്ടത് മീൻസ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാനങ്ങനെ ബർത്ത്ഡേയിൽ വിശ്വസിക്കുന്ന ആളോ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളോ നക്ഷത്രത്തിൽ വിശ്വസിക്കുന്ന ആളോ ഒന്നിലും മന്ദമായിട്ട് വിശ്വസിക്കുന്നില്ല. എൻ്റെ ഇത്രയും കാലത്തെ ലൈഫിൽ ഒന്നോ രണ്ടോ ആളോട് മാത്രം എനിക്കിങ്ങനെ ഞാൻ എന്നെ വീഴുമ്പോൾ ഒന്ന് പിടിക്കാൻ വന്നു എന്നുള്ളൊരു രണ്ട് വ്യക്തികളുണ്ട്. ഞാൻ അവരെ പേര് പറയുന്നില്ല. അല്ലാതെ ഒരു ഡാഷ് മക്കളും എനിക്ക് എന്നെ സഹായിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇവരാരെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു മാന്യമായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ സന്തോഷിക്കണം. അതും ഇല്ല, ഒന്നും ഇല്ല. ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ എങ്ങനെ വീട് കെട്ടിയത്, എങ്ങനെ ജീവിച്ചത്, എങ്ങനെ മക്കളെ നോക്കിയത് എന്ന് ഒരു വ്യക്തി ഈ സമയം വരെ ചോദിച്ചിട്ടില്ല. അപ്പം ഇത് ഇത്രയും പറയാൻ കാരണം, ഇത് ഞാൻ ഇന്നലെ മിനിയാണ് ഇടണമെന്ന് വെച്ച വീഡിയോ ആണ്. അതായത് ഞാൻ പിന്നെ ശരിക്കും എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഇന്ന് എൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇട്ടു. അപ്പം എനിക്കതൊന്നുമല്ല, എന്നെ അറിയാത്തവരാരോ അവരുള്ളിൽ നെഗറ്റീവോ പോസിറ്റീവോ അതൊന്നും എൻ്റെ അടുത്ത് എടുത്തിട്ടില്ലല്ലോ. അല്ലാത്തടത്തോളം എനിക്ക് പറയേണ്ട ആവശ്യമില്ല. എടുത്തവരെ കാര്യമാണ് ഇപ്പം പറഞ്ഞത്. അപ്പം അതിലെല്ലാം ഇതിങ്ങനെ എൻ്റെ ഫോട്ടോ വെച്ച് റീക്രിയേറ്റ് ചെയ്ത് അവർ, ഞാൻ അവരുടെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ അവരെല്ലാം ആർട്ടിസ്റ്റുകളാണ്. അപ്പം അവരിങ്ങനെ നിറച്ച് ബലൂണും കേക്കും, അതായത് ഞാൻ എൻ്റെ ഏറ്റവും വലിയ ആഘോഷം, എൻ്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ആഘോഷം, അതായത് അവരൊരു മിനിറ്റ് അല്ലെങ്കിൽ അവരൊരു സെക്കൻഡ് അല്ലെങ്കിൽ അവരഞ്ച് മിനിറ്റ് എന്തായാലും ഒരു ഫോട്ടോ വെച്ച് അതിന് ഇത്രയും ബലൂണും ചോക്ലേറ്റ്സും ഇങ്ങനെ കേക്കും എല്ലാം വെച്ച് അലങ്കരിച്ച് ഒരു ഫോട്ടോ അവർ ക്രിയേറ്റ് ചെയ്യുക, ഒരു മിനിറ്റ് എടുത്തല്ലോ അവരെ വിലപ്പെട്ട സമയം. അങ്ങനെ കുറേ ഫോട്ടോസ് റിട്ടേൺ അടിച്ചിട്ട് അവരിട്ടു ഹാപ്പി ബർത്ത്ഡേന്ന്. പിന്നെ ഒരാളും അതിൽ, നമ്മളെന്ത് ചെയ്യുമ്പോൾ നെഗറ്റീവ് കയറി വരും, ഇതിലൊന്നും ഒരു നെഗറ്റീവും ഇല്ല. ഒരു നെഗറ്റീവ് എന്തോ പോടിയെന്നോ, ബർത്ത്ഡേൻ്റെ താഴെ പോടി എന്നിടണമെങ്കിൽ അത് അവൻ്റെ കൾച്ചർ. അല്ലാതെ ഒരാളും ഒരു നെഗറ്റീവും അതിലില്ല. അതുമാത്രമല്ല അവരാ കാണിച്ച സ്നേഹം, അതൊന്നുകിൽ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അതിലും വൃത്തികേട് പറയുന്നവരുണ്ട്, എല്ലാറ്റിലും എല്ലാ വൃത്തികേടും ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്നവർ, ഇത്രയാൾ എനിക്കൊരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം എനിക്ക് അവരോടൊരു നന്ദി അറിയിക്കാനില്ല. അതിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ട് തന്നെ ചെയ്തതാണ്. നമ്മളെ സങ്കടങ്ങളിൽ മാത്രമല്ല, നമ്മളെ സന്തോഷങ്ങളിലും നമ്മളെ പിന്നെ എല്ലാ കാര്യത്തിലും നമ്മളോട് ഹായ് എന്തുണ്ട് എന്ന് ചോദിക്കുന്നതാണ് മനുഷ്യത്വം. അല്ലാണ്ട് നമ്മൾ കിടന്നു കഴിയുമ്പോൾ അതിൻ്റെ മേലെ മഴുവെടുത്ത് കൊത്തി ചോര കുടിക്കുന്ന ആ ഒരു ടെൻഡൻസി മാത്രമേ പറ്റൂ എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ശരിക്കും. അപ്പം എൻ്റെ ആ ഒരു, അതുമാത്രമല്ല വേറെ ഒരു കാര്യം പറയാനുണ്ട്, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ബർത്ത്ഡേ ഇട്ട് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആക്കുമൊന്നുമില്ലല്ലോ. ഇന്ന് എൻ്റെ പിറന്നാളാണെന്ന് ഇട്ടൊരു പോസ്റ്റ് നമ്മൾ ഡിലീറ്റ് ആക്കുമല്ലോ. ഇന്ന് രാവിലെയും കൂടി ഹാപ്പി ബർത്ത്ഡേ വന്നിട്ടുണ്ട്. അപ്പം ഇവരിൽ ഓരോരാളിലും പോയിട്ട് നന്ദി പറയാനോ ഒരു ലവിൻ്റെ ചിഹ്നം ഇടാനോ എനിക്ക് പറ്റൂല. ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർക്കെല്ലാവർക്കുള്ള ഒരു കോടി സ്നേഹം ഇതിൽ, എൻ്റെ ബന്ധുക്കളില്ല, എൻ്റെ അയൽവാസികളില്ല, എൻ്റെ കൂടപ്പിറപ്പുകളില്ല, എൻ്റെ ആരും ഇല്ല. അകന്ന രണ്ട് ബന്ധുക്കളുണ്ട്. ആ ബന്ധം അകന്ന ബന്ധാന്നോ അടുത്ത ബന്ധാന്നോ എന്നല്ല, അതൊരു എന്നോടുള്ളൊരു ആത്മാർത്ഥത.
അവരെന്നും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റായാലും എന്തിലും എന്നോട് പ്രതികരിക്കും, അല്ലെങ്കിൽ എന്നോട് എന്താ കാര്യം എന്ന് ചോദിക്കുന്ന രണ്ടാൾ അവർ മാത്രം ഉണ്ടായിരുന്നു, മറ്റൊരു നാറിയ ബന്ധുക്കളും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്കത് എൻ്റെ വിഷയമല്ല, പക്ഷെ ഞാൻ അനുഭവിച്ച കുറച്ച് ഹിസ്റ്ററി അതെന്നെ ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ ഈ ലോകത്തുള്ള വിദേശത്തുള്ള എന്നെ കാണാത്ത, എന്നെ കണ്ട്, എൻ്റെ എല്ലാ ഈച്ചൻ്റെ എവരിത്തിങ് എനിക്ക് വിഷസ് പറഞ്ഞ ഓരോ വ്യക്തിക്കും, ഓരോ അണ്ണുവേട ഓരോ 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 വ്യക്തിക്കും ഒരാളെപ്പോലും വിടാതെ ഇന്ന് രാവിലെയും കൂടി അയച്ച്, പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്നെ വന്ന് എൻ്റെ മെസ്സഞ്ചറിലും എൻ്റെ യൂട്യൂബിലും എൻ്റെ ഫേസ്ബുക്കിലും എനിക്ക് വാട്സപ്പിൽ എൻ്റെ ഒഫീഷ്യൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും ജോലി ചെയ്ത് ട്രാൻസ്ഫറായി പോയവരും അങ്ങനെ എല്ലാവരും എനിക്ക് വിഷസ് അറിയിച്ചു. അപ്പം അവർക്കെല്ലാം അവർക്ക് ലോകത്തിലെ ആ എന്നെ പിന്നെ ഓർത്ത്, ഞാനങ്ങനെ ഒരു സംഭവം ഇടുമ്പം ആ ഇന്നാള് അങ്ങനെ ഓർത്ത് ലോകം മുഴുവനില്ലെ എല്ലാവർക്കും നന്ദി 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 നന്ദി, ഒറ്റപ്പാട് സ്നേഹം. അടുത്ത ബർത്ത്ഡേക്ക് നിങ്ങളോ ഞാനോ ഉണ്ടാവുമോ എന്നറിയില്ല, പക്ഷെ ഇന്ന് എന്നോട് കാണിച്ച മര്യാദ, ഇന്ന് എന്നോട് കാണിച്ച സ്നേഹം, ഇന്ന് എന്നോട് കാണിച്ച ആ ഒരു പിന്നെ ചേർത്ത് പിടിക്കൽ, അത് നിങ്ങളായി എനിക്കൊരു സെക്കൻഡ് ഒരു എഴുതാനെടുത്ത ആ ടൈമിനോട് ഒറ്റപ്പാട് ഒരുപാട് 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 സ്നേഹം, നന്ദി. ആരെങ്കിലും ഒറ്റപ്പെട്ടിട്ടോ ആരെങ്കിലും അവഗണനയോ ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ പൊരുതി തന്നെ ജീവിക്കണം, മറ്റൊരാൾ പറയുന്നത് കേട്ട് ജീവിക്കാൻ പാടില്ല. ഒരുത്തനും ഉണ്ടാവില്ല, ഒരുത്തി ഉണ്ടാവില്ല. നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പോ ഇങ്ങനെയുള്ളൊരു സർക്കിളോ നമ്മൾ കൂടെ ചിലപ്പോൾ ഇങ്ങനെ ഒരു മിനിറ്റ് നമുക്ക് വേണ്ടി ചെയ്യാനുണ്ടാവും. അപ്പം എല്ലാവരോടും എനിക്ക് ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാവരോടും എൻ്റെ ഹൃദയത്തു നിന്നുള്ള നന്ദി, സ്നേഹം, ഒറ്റപ്പാട്.